ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. പോത്തുകല്ലിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് 2 പേർ മരിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ കെട്ടിടങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടെത്തി. നഗരത്തിലെ വിവിധ ഓടകൾ JCB ഉപയോഗിച്ച് സ്ലാബുകൾ മാറ്റിയപ്പോഴാണ് കെട്ടിടങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടെത്തിയത്. ഇവർക്ക് പിഴ ചുമത്തുകയും കർശന താക്കീത് നൽകുകയും ചെയ്തു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി ഡ്രെയിനേജുകളുടെ സ്ലാബുകൾ JCB ഉപയോഗിച്ച് നീക്കിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് പഞ്ചായത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും ഡ്രെയിനേജിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത്. പരിശോധനയ്ക്ക് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, സെക്രട്ടറി ഷക്കീല, ജൂനിയർ സൂപ്രണ്ട്, HI, ആരോഗ്യവകുപ്പ് വിഭാഗം തുടങ്ങിയവർ നേതൃത്വം നൽകി. പോത്തുകൽ പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ 1 മാസത്തിനിടയിൽ 70-ൽ പരം പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വരുന്നതിനിടയിലാണ് ഡ്രെയിനേജുകളിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത്. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് 2 പേർ മരിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. പോത്തുകല്ല് പുളിക്കത്തറയിൽ മാത്യു എബ്രഹാം, ഉപ്പട പുത്തൻവാരിയത്ത് സുജിത് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിച്ചത്. പഞ്ചായത്തിലെ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ നടത്താനും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രോഗബാധിതർ 3 ആഴ്ച ക്വാറന്റൈനിൽ തുടരണം. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഹോട്ടലുകളും കൂൾബാറുകളും 1 മാസത്തേക്ക് പാചകം ചെയ്യാത്ത 1 ഭക്ഷണവും വിതരണം ചെയ്യരുത്. ശീതളപാനീയങ്ങൾ, ഐസ്ക്രീം എന്നിവയുടെ വിൽപ്പനയും പാടില്ല. വലിയ ഹോട്ടലുകളിലും കൂൾബാറുകളിലും ഫിൽറ്റർ നിർബന്ധമാക്കാനും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പോത്തുകല്ല്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.